ക്രൊയേഷ്യ, വെറും 41 ലക്ഷം ആളുകൾ മാത്രം വസിക്കുന്ന ക്രൊയേഷ്യ, കഴിഞ്ഞ വേൾഡ് കപ്പിലെ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ക്രൊയേഷ്യ, മികച്ച ഫുട്ബോളേഴ്സ് ഉള്ള ക്രൊയേഷ്യ, മുൻനിര ക്ലബുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ അടങ്ങിയിരിക്കുന്ന ക്രൊയേഷ്യ, ക്യാപ്റ്റൻ ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യ, ഇതിനെല്ലാം ഉപരി ഇന്ത്യൻ കോച്ച് ഇഗോർ സ്റ്റിമാച്ചിന്റെ ക്രൊയേഷ്യ. അതെ, നമ്മൾ ഇന്ന് ക്രൊയേഷ്യയുടെ കാര്യമാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ഇപ്പൊ ക്രൊയേഷ്യയുടെ കാര്യം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഇന്ത്യ വേഴ്സസ് ക്രൊയേഷ്യ മത്സരം വരാനായിട്ട് പോകുന്നു. ഇതിൽ പരം വലിയൊരു സന്തോഷം ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിന് വരാനില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ആക്ച്വലി ഇതൊരു തരത്തിലും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. പക്ഷെ ഒരുപാട് പോയിന്റ്സുകളും ഒരുപാട് ന്യൂസുകളും ഇതിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. ഇന്ത്യ വേഴ്സസ് ക്രൊയേഷ്യൻ മത്സരം നടക്കാനായിട്ട് പോകുന്നത്, നിലവിൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവുന്ന ഈ ഒരു കാര്യം എന്തൊക്കെയാണ് ഇതിന്റെ സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ സെക്രട്ടറി ആയിട്ടുള്ള കുശാൽ ദാസ് അദ്ദേഹം ക്രൊയേഷ്യൻ ക്യാപിറ്റലിലേക്ക് ട്രാവൽ ചെയ്തു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫുട്ബോൾ സംബന്ധമായിട്ടുള്ള ന്യൂസുകൾ ചർച്ച ചെയ്യുവാനായിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് പ്രൈമറി ആയിട്ട് ലഭിക്കുന്നത്. അവിടെ അദ്ദേഹം ക്രൊയേഷ്യൻ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് ചർച്ചകൾ നടത്തിയെന്നും പരിധിവരെ ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് അവർ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആക്ച്വലി പ്രൈമറിയായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 2020 തുടക്കത്തോടുകൂടി ആയിരിക്കും ഇങ്ങനെ ഒരു മത്സരം കണ്ടക്ട് ചെയ്യാൻ ഇവർ പ്ലാൻ ഇടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇഗോർ സ്റ്റിമാച്ച് എന്ന് പറയുന്ന ഇന്ത്യൻ കോച്ച് തന്നെയാണ്. അദ്ദേഹം ക്രൊയേഷ്യൻ ടീമുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മത്സരം നടക്കാനുള്ള പോസിബിലിറ്റി വളരെ 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 കൂടുതലാണ്. ഇങ്ങനെ ഒരു മത്സരം നടക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ടീം എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് തീർച്ചയായിട്ടും വളരെ വളരെ വലിയ രീതിയിൽ ഉപകാരപ്രദമാകും. ഫിഫ വേൾഡ് കപ്പിലെ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള മികച്ച ടീം, മികച്ച സ്കോഡ്, ആ ഒരു സ്കോഡിനെ ഇന്ത്യൻ ടീം നേരിടുകയാണെങ്കിൽ അത് തോൽക്കുകയാണോ ജയിക്കുകയാണോ ഒന്നും പറയേണ്ട കാര്യമില്ല. അഫ്കോഴ്സ് അങ്ങനൊരു മത്സരം നടക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ടീമിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്യും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ഏഷ്യൻ ടീമുകളെ മാത്രം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇന്ത്യൻ ടീമിന് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അനുഭവം വരുന്നത് നല്ല രീതിയിൽ ഗുണം ചെയ്യുകയും അത് ഇന്ത്യൻ ടീമിന്റെ റേഞ്ച് എന്ന് പറയുന്നത് മാറ്റിമറിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇങ്ങനൊരു മത്സരം വരികയാണെങ്കിൽ അത് ആരാധകർക്കിടയിൽ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു ആരവം ഉണ്ടാക്കും എന്നുള്ളതും യാതൊരു സംശയം. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു മത്സരം നടക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കും. കാരണം ഇങ്ങനൊരു മത്സരത്തിന് വേണ്ടിയിട്ടായിരിക്കും എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അഫ്കോഴ്സ് ഇത് സംബന്ധിച്ചിട്ടുള്ള പോസിറ്റീവ് ന്യൂസുകൾ ലഭിക്കുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കാത്തിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോ മറ്റു ദിവസമായിട്ട് ഓർമ്മ കണ്ടുകൊണ്ടിരിക്കും.